सिस्टर शर्ली मदर तेरकुन्नुंडे वरियां बरेते मदर आगे अपसेटा एंदान नर्न्यूडा शेली माई बंदे पेटेदा आवले स्पॉन्सर से इन्होरे आलेंडे कत्तु वन्नु अप्पा मदले मदर इंजे मुगु उरी कोट्टे उन्दे एंगने उन्दा इरुनु पिकनिक नन्ना इरुनु शर्ली एवडे विलिक्यां पोई अल पढ़ी उपमन तोह मत पल कुछ अडमिशन क्यों प्रश्न इवल याद प्रॉब्लम इनिपा मार्क लिस्ट कूल टॉप मार्क स्टेट आराते ऐसी विचार शरू विचार കഴിവും ബുദ്ധിയും എല്ലാം വാരിക്കോരി കൊടുത്തിട്ട് ഇങ്ങനെ പരീക്ഷിക്കാന്ന് പറഞ്ഞാൽ അവളുടെ സ്പോൺസർ മരിച്ചു പോയ വിവരം ഇനി അറിയിച്ചിട്ടില്ല അതേ പറഞ്ഞ മാതിരി ആ ന്യൂസ് വരുമ്പോൾ അവളുടെ പരീക്ഷയാ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കുട്ടിക്കാലം മുതൽ കത്തുവഴി അവൾക്ക് ആ മനുഷ്യനുമായി വല്ലാത്തൊരു അടുപ്പമായി പോയി ആ സ്ഥിതിക്ക് പരീക്ഷയുടെ ഇടയിൽ അത് അറിയിക്കണ്ടെന്ന് വെച്ചു അന്ന് തൊട്ടേ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്ന് इप्पदा एंड पेड़ी शरियाई रोय वर्गीस अन्न परयुन्नत अद्देहत्तिन्टे मगना इप्पो बिजनेस ओक्के नोक्कुन्नत इद्देहमा ओन्नुकूडी ओन्नु श्रमिच्चु नोक्कीट्ट अवळे अरियिच्चाल पोरे ओन्नामत उडने कोळेजिल पोवाणेन्न करुति अवळ आगे थ्रिल्ड आयिट्ट नडक्कुक अत पट्टिल्ल एन्न अरियिक्कुम्पोळ अवळुडे अंकल मरिच्च विवरवुम अरियिक्केंडि वरुम अत वेण्डि वरुम एल्ला षोक्कुम कूडि ओरुमिच्च बेटर मार्क सिस्टर श्रमिच्च नोक्का लास्ट अटेम्प्ट मनसा पक्षे എന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല ഒരു ബിസിനസ്സുകാരന്റെ മയമില്ലാത്ത കണ്ണുകൊണ്ട് ഞാൻ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു എന്ന് തോന്നരുത് ഓർഫനേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനെ നൽകാനായി ആദ്യം ചെറിയൊരു സ്കോളർഷിപ്പ് പോലെയാണ് ഫാദർ അത് തുടങ്ങിയത് അവളുടെ അഞ്ചാം വയസ്സിൽ പക്ഷേ പിന്നീട് ആ കുട്ടിയുടെ കഴിവുകളും നേട്ടങ്ങളും കണ്ടപ്പോൾ അതിന്റെ ഗാർഡിയൻഷിപ്പ് അദ്ദേഹം ഏറ്റെടുക്കാനുണ്ടായത് ദാ ഇത് മുഴുവൻ അവൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ് പാട്ടും ഡാൻസും മിമിക്രിയും സ്പോർട്സും മോണോ ആക്ടും पढ़ मोशमी अलग आवरेजिंग निर्बंधिक स्कूल बेस्ट स्टूडेंट सोकियालसी पास स्कूल हाईएस्ट मार्क्स अदयचुपे पढ़िपा ഈയൊരു കുട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസത്തിന് ചിലവ് വഹിക്കുന്നതുകൊണ്ട് എൻ്റെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല ഒന്നാമത് എനിക്ക് ഈ ബിസിനസ്സ് വലിയ പരിചയമൊന്നുമില്ല എൻ്റെ ഫീൽഡ് ഇതല്ല ഐ ആം എൻ എഞ്ചിനീയർ അപ്പൻ മരിച്ച വിവരം അറിഞ്ഞ് കൽക്കത്തയിന്ന് വരുമ്പോൾ ഈ ഭാരമെല്ലാം കൂടി എടുത്ത് തലയിൽ വെക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല പിന്നെ ആരെങ്കിലും വേണ്ടേ ഇതൊക്കെ നോക്കി നടത്താൻ അങ്ങനെ അങ്ങ് ഏറ്റെടുത്തതാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എൻ്റെ പേടി മാറിയിട്ടില്ല ദൈവകൃപ കൊണ്ട് ഒരു കുഴപ്പവും വരില്ല മിസ്റ്റർ റോയി അപ്പൻ നല്ല നല്ല നടത്തിയിരുന്ന ബിസിനസ്
ഞാൻ വന്നതോടുകൂടി പൊളിഞ്ഞു എന്ന് പറയിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പള്ളികൾക്കും അനാഥാലയങ്ങൾക്കും ഒക്കെ ആയിട്ട് അപ്പൻ ഒരു മാസം ഒരു നല്ല തുക സംഭാവനയായിട്ട് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. ബിസിനസ് സ്റ്റഡി ആയി നിൽക്കുന്നതുകൊണ്ട് അപ്പൻ അത് ചെയ്യാമായിരുന്നു. ഒന്ന് കാലുറയ്ക്കുന്നത് വരെ അനാവശ്യമായ സംഭാവന ഒന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്നെ തന്നെ ഇനിയൊരു വിശ്വാസമായിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സംഭാവനയും ദാനവും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു കേസിൽ ഒരു റീതിങ്കിങ് ഉണ്ടായാൽ നന്നായിരുന്നു. അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ ഒരു പാവം കുട്ടിക്ക് ഒരു ജീവിതം കിട്ടും. അതുകൊണ്ടാണ് സാധാരണ ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നടക്കാത്തതാ. ഇതിപ്പോ മദറും സിസ്റ്ററും ഒക്കെ ഒന്ന് നേരിട്ട് പറയുകയും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കാണിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ദാനധർമ്മങ്ങളൊന്നും വലിയ വിശ്വാസം ഇല്ലെങ്കിലും എനിക്കെന്തോ ഈ കുട്ടിയെ കുറിച്ച് വലിയ വിശ്വാസം തോന്നുന്നു. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.